Hello friends, welcome to my channel. Appa innu njan onam special aayita oru beetroot pachadi aanu undaaki kaanikkunnathu. Appa adinu vendite njan oru beetroot oru cheriya beetroot tholi ellam chetti kalanjittu kazhugi vechittundu. Appa njan ende veettile undaakkunna style aanu kaanikkunnathu. Appa idine namak ini cheriya piece aayittu rough aayittu korchu valiya piece aayittu cut cheyidukka. Appa beetroot njan തീരെ ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ വേവിച്ചിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കാൻ ഇഷ്ടമുള്ളെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് വേവിച്ചെടുത്താലും മതി അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് റഫായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം മതിയാവും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ മാക്സിമം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല കളറുള്ള ബീട്രൂട്ട് എടുത്താൽ നല്ല കളർ കിട്ടും അല്ലെങ്കിൽ ഒരുമാതിരി കളർ കുറച്ച് കുറഞ്ഞിരിക്കും ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒരു നഖം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല കളറാണെന്നും ഇപ്പോൾ കടകളിലൊന്നും അങ്ങനെ അലോ ചെയ്യത്തില്ല അപ്പോൾ നല്ല കളറുള്ളതാണെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും അല്ലെങ്കിൽ കുറച്ച് കളറായിരിക്കും എന്നാലും വലിയ പ്രശ്നമില്ല നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുള്ളതാണ് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷേ തേങ്ങ കുറച്ച് ചേർക്കുന്നതാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്ലൈസ് ഒരു ചെറിയ സ്ലൈസ് ഇഞ്ചി ഞാൻ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മതിയാവും ഒരു പച്ചമുളകിൻ്റെ പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിവ് അധികം ഇതിന് ആവശ്യമില്ല രണ്ട് ഇല കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏത് കറികൾ വെച്ചിരുന്നാലും രണ്ടില കറിവേപ്പില കൂടെ ചേർക്കും ഇപ്പോൾ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല ഹെൽത്തിന് നല്ലതുമാണ് അപ്പോൾ ഞാൻ തേങ്ങ ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അധികം വേണ്ട നല്ല എരിവ് വേണമെന്നുള്ളതൊക്കെ അങ്ങനെ ചേർക്കാം ഞാൻ കുറച്ച് എരിവുള്ള പച്ചമുളകാണ് അതിൽ പകുതി പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് രണ്ടില കറിവേപ്പില കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒരല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ചിലർ ഇതിൽ ജീരകം വെളുത്തുള്ളി കടുകൊക്കെ അരച്ച് ചേർക്കും അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർക്കത്തില്ല ഞാൻ ഇത്ര സാധനങ്ങൾ മാത്രമേ ചേർക്കുള്ളൂ ഇപ്പോൾ കുക്കറിൽ മൂന്ന് വിസിലായിട്ടുണ്ട് നമുക്ക് എയർ പോയതിന് ശേഷം ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും ഇപ്പോൾ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും അടുത്ത മീഡിയം ഫ്ലെയിമിലിട്ടാണ് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വെന്ത് വരും ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് തണുക്കണം തണുത്തതിന് ശേഷമേ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പുളിയുള്ള തൈരാണ് അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതിയാവും പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിന് ഞാൻ ഒരു സ്പൂണും ഇട്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും കട്ടയില്ലാതെ ഉടച്ചു വയ്ക്കണം ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തേങ്ങ അരച്ച അതേ ജാറിൽ തന്നെയാണ് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ അരച്ച ബീട്രൂട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ അരപ്പെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് ഈ ബീട്രൂട്ട് വെന്തിട്ടുണ്ടെങ്കിലും ഈ തേങ്ങയെല്ലാം നമ്മൾ അരച്ചതിൽ ഒരു പച്ചമണം മാറി കിട്ടണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം ഇപ്പോൾ ഇത് അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമെല്ലാം കുറച്ചാണ് ചേർത്തിട്ടുള്ളത് കുക്കറിൽ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചപ്പോൾ ഒരു കാൽ ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അതുപോലെ അരപ്പരച്ചപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റാണ്
വെള്ളം കൂടുതലായി പോയെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ തീരെ ലൂസായി പോവും. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുള്ള ഈ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നോക്കി ചേർത്ത് കൊടുക്കണം, കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ലൂസായി പോവും. ഒരു ഫോർക്ക് വെച്ചോ എന്തെങ്കിലും, അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ഒന്ന് അടിച്ചെടുത്താൽ മതി. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ്. ഇപ്പോൾ നന്നായിട്ട് ഞാൻ നല്ല കട്ട കെട്ടാതെ ഉടച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു മാതിരി പിരിപിരാ കിടക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നന്നാ ഒന്നുകിൽ കട്ട കെട്ടാതെ മിക്സിയിൽ നന്നാ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തൈര് ചേർത്ത് കൊടുത്താലും മതി. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. കറക്റ്റാണ്, ഉപ്പെല്ലാം കറക്റ്റാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇതുകൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇതുവരെ ചേർത്ത് നോക്കാത്തവർ ഈ ഓണത്തിന് ബീറ്റ്റൂട്ട് പച്ചടി വയ്ക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽ മുളക്, ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. ഈ താളിച്ചത് ഈ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാ കൊച്ചുകുട്ടികൾക്കും വരെ ഇഷ്ടപ്പെടും. ഞാൻ അധികം എരിവ് ഇതിൽ ചേർക്കാറില്ല, ഞാൻ പകുതി പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ പകുതി പച്ചമുളക് ചേർത്തുണ്ടാക്കുമ്പോഴത്തേക്ക് ചെറിയൊരു മധുരമേ കാണത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്, കൊച്ചുകുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ റെസിപ്പി ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കുക, ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thanks for watching.